ഹായ്, വെൽക്കം ടു അവർ ചാനൽ. അന്ന് എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ. ആൻഡ്രിക്കുട്ടിന് ഇറങ്ങിപ്പോയി. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോൾ ചെയ്യാനൊരു കാര്യമില്ല, വെറുതെ നിന്ന് വീഡിയോ എടുത്തു അത്ര തന്നെ. ഇപ്പോൾ ആ നാളെ തന്നെ കിട്ടിയത്. വീട്ടിലൊന്നും വരാറില്ല, മാസത്തിൽ ഒരിക്കലും. അതുകൊണ്ട് അങ്ങനെയല്ല, പിന്നെ അപ്പൊ എന്താ ഒരു കണ്ടന്റ് ഒന്നും കിട്ടാത്തതിനെ കൊണ്ട് വീഡിയോ അങ്ങനെ എടുത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ കപ്പിൾസിന്റെ വീഡിയോ കാണുമ്പോൾ. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും ചെയ്യണം, പക്ഷേ നമുക്ക് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അതാണ് മെയിൻ കാര്യം. അതല്ല, എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ചാനൽ തുടങ്ങിക്കോന്ന് ആദ്യം എന്നോട് പറയുമായിരുന്നു, നമുക്ക് ചാനൽ തുടങ്ങണം. പിന്നെ അപ്പോൾ എനിക്കൊരു മടിയായിരുന്നു. ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 കൊല്ലത്തിന്റെ മേലെ ആയിട്ടുണ്ട്. ഇപ്പൊ ഇപ്പൊ പുതുതായിട്ട് ഇപ്പോ ഒന്ന് പേര് മാറ്റിയിട്ട് രണ്ടാമതൊന്ന് കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു. ചാനൽ തുടങ്ങി 2 കൊല്ലത്തിന്റെ മേലെ ആയില്ലേ? അപ്പാണ് ആര്യക്കുട്ടനായപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യണം. അവന് ആരും കണ്ടില്ല, കാരണം കൊറോണേൻ്റെ ടൈമിലായിരുന്നു എൻ്റെ ഡെലിവറി. അതുകൊണ്ട് തന്നെ ആർക്കും കാണണമെന്നും ഞങ്ങൾ പറയുന്നു. ആ സമയത്ത് പിന്നെ ഇപ്പം ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും മനസ്സിലാവുമായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി കല്യാണം കഴിഞ്ഞ ടൈമിലാണ് അഖിലേട്ടനെയും മോനെയും എല്ലാവരും കണ്ടത്. അപ്പോൾ ഇപ്പൊ ഒരു വീഡിയോ ഒക്കെ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞ മോനെയും ഹസ്ബൻഡിനെയും ഒക്കെ കാണുന്നുണ്ട്. കല്യാണത്തിന്റെ സമയത്ത് എങ്ങനെ മോനെ കാണാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കല്യാണത്തിന്റെ സമയത്തല്ല മോനെ കണ്ടില്ല, അവനാരും ശരിക്കും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് ഹസ്ബൻഡിന്റെ കാര്യമാണ്. വന്നപ്പോ പറയായിരുന്നു മകനെ കണ്ടിട്ടില്ല. അപ്പൊ ഇപ്പൊ എല്ലാരും പറയുന്നു വീഡിയോ കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇത് കണ്ടിന്യൂസ് ചെയ്ത കുഴപ്പമുണ്ടാവില്ലല്ലോ. അങ്ങനെയാണ്. പക്ഷേ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ആളെ കിട്ടാനില്ല, അതാണ് സംഭവം. പിന്നെ വേറെന്താണ്, ഇപ്പൊ കൊറോണ ആണല്ലേ ഇവിടെ. ഇവിടെ ആയതിനെ കൊണ്ടാണ് കേട്ടോ പിന്നെ പുറത്തൊക്കെ പോകാൻ പറ്റുന്നത്. നാട്ടില് ഇപ്പൊ സ്ഥിതി വളരെ മോശമാണ്. പിന്നെ വേറെന്താ, അമ്മേനെ അച്ഛനൊക്കെ വിളിക്കുന്നതിനും പറയാം, എങ്ങോട്ടും പോയിക്കൂടാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ. സത്യം പറഞ്ഞ എന്തെങ്കിലും ഒരു കണ്ടന്റും കാര്യങ്ങളും ഇല്ല. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ വയസ്സിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് പറയുന്നു ഇത്ര തന്നെ. പിന്നെ എനിക്കിന്ന് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നു. അതാണ് സംഭവം കേട്ടോ. ലൈറ്റ് ഹാപ്പി ആടിക്കുട്ട ഇത് കണ്ടാല് എല്ലാം ശരിയായിട്ട് പരിപാടി അങ്ങോട്ടും പറയാനോട്ട് പറഞ്ഞാൽ കുറച്ച് ഉഷാറാവുമായിരുന്നു. എല്ലാം പിടിച്ച് വലിച്ച് നമ്മളൊരു ഇതാക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ ചാനലിലൊരു സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ പറയുക, അപ്പം അടുത്ത വീഡിയോ കണ്ടുവരെ. ബൈ ബൈ.